നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചില ദേശീയ പാർട്ടികളുടെ പ്രാദേശിക ഘടകങ്ങൾ കേരളത്തിലുണ്ട്. സത്യത്തിൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചില പാർട്ടികളൊക്കെ ഉണ്ട്. പലപ്പോഴും സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോകാറുമുണ്ട്. ദേശീയ തലത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ സഖ്യമുണ്ടാക്കുമ്പോൾ ആ സഖ്യവുമായി ഒത്തുചേർന്നു പോകാൻ പ്രാദേശിക തലത്തിൽ പലപ്പോഴും ഇത്തരം ഘടകങ്ങൾക്ക് സാധിക്കാറില്ല. ഇപ്പോൾ അങ്ങനെയൊരു ഡിലമ, അതായത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് JDS ഉള്ളത്. JDS ദേശീയ നേതൃത്വം NDA യിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ സംസ്ഥാനത്ത് മന്ത്രിയായ കൃഷ്ണൻകുട്ടിയും രംഗത്ത് വരുന്നു. JDS ദേശീയ നേതൃത്വം NDA യുമായി കൈകോർക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ കേരളത്തിലെ നിലപാട് വ്യക്തമാക്കി പ്രതികരിക്കുകയാണ് മന്ത്രി KE കൃഷ്ണൻകുട്ടി. JDS കേരള ഘടകം LDFൽ തുടരുമെന്ന് മന്ത്രി പറയുന്നു. ദേശീയ തലത്തിൽ പാർട്ടി സഖ്യമുണ്ടാക്കിയാലും കേരളത്തിനത് ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ BJP ക്കെതിരെ അണിചേരാൻ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് NDA സഖ്യത്തിന് പരിശ്രമിച്ച് JDSന്റെ നീക്കം. നാളെ നടക്കാനിരിക്കുന്ന NDA യോഗത്തിലേക്ക് ക്ഷണം കാത്തിരിക്കുകയാണ് കർണാടകയിലെ JDS. കുമാരസ്വാമിയും പിതാവ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും NDA സഖ്യ യോഗത്തിലേക്ക് ക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ദേവഗൌഡ വ്യക്തമാക്കി. എന്നാൽ ബംഗളൂരുവിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ലെന്നും ദേവഗൌഡ വ്യക്തമാക്കി കഴിഞ്ഞു. BJP കർണാടകയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് കുമാരസ്വാമിയുമായുള്ള സഖ്യസാധ്യത കൂടി കണക്കിലെടുത്താണെന്നാണ് വിവരം. പ്രതിപക്ഷ നേതൃസ്ഥാനം തേടി കുമാരസ്വാമിയും NDA സമീപിച്ചിട്ടുണ്ട് എന്നും സൂചനകളുണ്ട്.